ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് ക്യാമ്പസ്. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു സംഗതി കാണിച്ചു തരാം. വേറൊന്നുമല്ല, നമ്മുടെ മഷിത്തണ്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് മഷിത്തണ്ട് നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സ്ലേറ്റ് തുടയ്ക്കാണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന മഷിത്തണ്ട്. അതിന് നിങ്ങൾക്കറിയാത്ത, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള നമുക്ക് പലർക്കും അറിയാത്ത ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഉപയോഗങ്ങളും ഒക്കെ ഈ മഷിത്തണ്ടിന് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് തൊടിയിലേക്ക് ഇറങ്ങാം. മഷിത്തണ്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ആ പയ്യെ മഷിത്തണ്ടൊക്കെ കാണിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു ക്ലിക്ക് മതിയല്ലോ ഒന്ന് ലൈക്ക് ആവാൻ. പക്ഷെ എന്തുകൊണ്ടോ വീഡിയോ ഇഷ്ടമാകാനിട്ടായിരിക്കാം ഒരു പക്ഷെ എല്ലാവരും ലൈക്ക് ചെയ്യാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറമ്പിലേക്കൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ മഷിത്തണ്ട് നോക്കിക്കേ, നമ്മുടെ മഷിത്തണ്ട് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് കണ്ടോ? ഉണ്ടോ? ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ് നമ്മുടെ എന്ത്, നമ്മുടെ മഷിത്തണ്ട്. ഇത് കണ്ടോ, ഇതുവരെ എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത ഈ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് 6 പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പറയാതെ എങ്ങനെയാണ് തുടങ്ങുന്നത്? കാരണം മഷിത്തണ്ടെന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു സംഗതി. അപ്പോൾ അതേ പിടിച്ച് തന്നെ ഞാൻ തുടങ്ങട്ടെ. ഒന്നാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ സ്ലേറ്റ് തുടയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം മഷിത്തണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ തലത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആദ്യം ചെയ്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഈ മഷിത്തണ്ട് ഉപയോഗിച്ചുള്ളതാണെന്ന് തോന്നുന്നു. നീലത്തിനകത്ത് മുക്കി വെച്ച്, അതായത് കളർ വെള്ളത്തിൽ മഷിത്തണ്ട് മുക്കി വെച്ച് കഴിയുമ്പം ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നു, അല്ല സ്റ്റെമ്മ് വെള്ളം വലിച്ചെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു പരീക്ഷണം നടത്താൻ പറ്റിയ ചെടിയാണ് നമ്മുടെ ഈ മഷിത്തണ്ട്. അപ്പോൾ ഇത് പറയാതെ എനിക്ക് ഇത് തുടങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യമേ തന്നെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ മഷിത്തണ്ട് തോരൻ വെക്കാം. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒന്നാണ് ഈ മഷിത്തണ്ട്. മഷിത്തണ്ട് തോരൻ വെച്ച് നമുക്ക് കഴിക്കാം, ചാറുകറിയായിട്ട് ഒഴിച്ചുകറിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി സാലഡായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് കഴുകി നല്ല വൃത്തിയാക്കി ചെറുനാരങ്ങ നീര് ഉപ്പും ചേർത്ത് സാലഡായിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ വേനൽക്കാലത്ത് നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം, ജ്യൂസ് അടിച്ച് കുടിക്കാം. സാധാരണ ജ്യൂസൊക്കെ അടിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ തണ്ടും ഇലയും ഉപയോഗിച്ച് നമുക്ക് ജ്യൂസ് അടിച്ചും കുടിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ടിപ്പ്, ടിപ്പല്ല മൂന്നാമത്തെ പോയിന്റ്, അലങ്കാരത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ഈ മഷിത്തണ്ടിനെ ഉപയോഗിക്കാവുന്നതാണ്. അലങ്കാരത്തിനെന്ന് പറയുമ്പോൾ നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ വീടിനുള്ളിലോ വീടിന് പുറത്തോ ഒക്കെ നമുക്കിത് ചട്ടിയിലാക്കിയോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലാക്കിയോ ഒക്കെ നടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നാലാമതായിട്ട് പറയുന്നത് ഇത് വീടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വീടിനുള്ളിലെ നല്ല ശുദ്ധവായു ലഭിക്കാൻ ഇത് സഹായിക്കും. വീടിനുള്ളിൽ വെക്കുമ്പോൾ മണ്ണിലൊന്നും വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു കുപ്പിയിൽ അല്പം വെള്ളം ഒഴിച്ച് ഇത് വെച്ചാലും മതി. വീടിന് നല്ലൊരു ഡെക്കറേറ്റീവ് ആവും, വീട്ടിൽ നല്ല ശുദ്ധവായു ലഭിക്കുകയും ചെയ്യും. അതായത് ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ എഫക്റ്റ് നമുക്ക് ഇത് തരും. പിന്നെ അഞ്ചാമതായിട്ട് പറയാനായിട്ടുള്ളതും വൃക്ക രോഗങ്ങൾക്ക് ഈ ഒരു സംഗതി വളരെ ആയുർവേദത്തിലും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് ആറാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. വേദന സംഹാരി എന്ന് പറയുമ്പോൾ നമുക്ക് തലവേദനയൊക്കെ എടുത്തിരിക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മും ഇലയും എല്ലാം കൂടെ ഒന്ന് ഞെരടിപ്പിച്ച് അതിൻ്റെ ആ ഒരു നീര് എടുത്ത് നമ്മുടെ തലവേദന നെറ്റിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തലവേദനയെല്ലാം ശമിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വേദന സംഹാരിയും കൂടിയാണ് നമ്മുടെ ഈ മഷിത്തണ്ട്. ഇതിൻ്റെ പേര്, അതായത് ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഈ ഞാനീ പറയുന്ന നിങ്ങൾക്ക് സത്യമാണെന്ന് തോന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് ആമസോണിലൊക്കെ നല്ല വിലയുള്ള സംഗതിയാണ്, ഞാനീ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെപ്രോമിയ പെല്ലൂസിഡ എന്ന പേര്
നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും, അല്ല ജസ്റ്റ് മഷിത്തണ്ടെന്ന് അടിച്ചു കൊടുത്താലും കിട്ടുമായിരിക്കും. അപ്പോൾ ഒന്ന് നോക്കുക. അപ്പോൾ എൻ്റെ പേരെന്ന് പറയുന്നത് പെപ്പറോമിയ പെലുസിഡ എന്നാണ്. അതുപോലെ തന്നെ മഷിത്തണ്ട്, വെള്ളത്തണ്ട്, വെറ്റില പച്ച, ഇങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഏകദേശം 15 സെൻറ്റിമീറ്റർ മുതൽ 45 സെൻറ്റിമീറ്റർ വരെയാണ്. പിന്നെ ഈ ഒരു ചെടിക്ക് ഒരു വർഷം മാത്രമേ ആയുസുള്ളൂ. ആയുസ് ഒരു വർഷം ഉള്ളെങ്കിലും ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ സൂത്രപ്പണികളും ഒക്കെ എന്തെല്ലാമാണല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീടിനുള്ളിൽ ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ബാത്റൂമിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ് ഈ മഷിത്തണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മഷിത്തണ്ടിനെ കുറിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പറയുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.